ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസഹ ഉസ്താദ് 5 മിനിറ്റിനുള്ളിൽ ഇൻഷാഅള്ളാ നമ്മുടെ വേദിയിൽ കയറും എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മോട് ആശംസ അറിയിക്കാൻ വേണ്ടി SOS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി പാത്തൂർ ഉസ്താദ് അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليالي عشر. صدق الله العلي العظيم. بهمانا آدرا نرجع ساداتك മഹത്തായ സ്ഥാപനത്തിന്റെ ശില്പി ബഹുമാനപ്പെട്ട മുസ്ലിം ഉസ്താദ് SSF ജില്ലാധ്യക്ഷൻ റഹീം സഖാഫി ചിപ്പാറ് തുടങ്ങിയ മുസ്ലിം ജമാഅത്തിന്റെയും SYS SSF കർമ്മധീരരായ നേതാക്കളെ, പ്രവർത്തകന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, ഒരു അനുഗ്രഹീത സംഗമത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ അവന്റെ സ്വർഗീയ ലോകത്ത് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ അർഹമുർ റഹീമായ റബ്ബേ നിന്റെ നിയന്ത്രണത്തിലും നിന്റെ കാവലിലുമാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ പരിപാടിയിൽ സംഗമിക്കാൻ വേണ്ടി ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വരുന്നുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ കാവൽ നൽകണം റഹ്മാനെ, നിന്റെ ഹിഫ്ദ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മക്കളെയും നിന്റെ ദീനിന് ഗുണം ചെയ്യുന്ന നീ പൊരുത്തപ്പെട്ട മക്കളാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, പരിശുദ്ധമായ ദീനിന്റെ ഗുണം ചെയ്യുന്ന നിരക്ക്, പരിശുദ്ധമായ ദീനിന്റെ കാവലാളുകളാകുന്ന നിരക്ക് അവരെ നീ നിന്റെ പരിശുദ്ധമായ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തി നീ അവരെ ഉയർത്തണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബഹുമാനമുള്ളവരെ, വിദ്യാർത്ഥി പ്രസ്ഥാനമാകുന്ന SSF SSF എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആവേശം കൊള്ളുകയാണ്. കാരണം SSF എന്ന് പറയുന്ന ഈ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം പരിശുദ്ധമായ ദീനിന് ചെയ്ത സംഭാവനകൾ അതെത്രയാണെന്ന് ആർക്കും പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ഇന്ന് ദീനിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രമുഖരായ സർവ നേതാക്കളും SSF സംഭാവനയാണ്. ബഹുമാനപ്പെട്ട SYS ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റും മഹാനായ ഷെയ്ഖുന പേരോട് ഉസ്താദ്, അതുപോലെ വലിയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ,
എസ് ഐ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മജീദ് കക്കാട് തുടങ്ങിയ വലിയ വലിയ പ്രൊഫസർമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ദീനിന് നേതൃത്വം നൽകുന്ന തലയിൽ തൊപ്പി ധരിച്ച് ഞെരിയാണിക്ക് മുകളിൽ പാൻഡും ധരിച്ച് ദീനിന് നേതൃത്വം നൽകുന്ന ധാരാളം വലിയ വലിയ പ്രമുഖന്മാരായ നേതാക്കൾ അത് മുഴുവനും എസ് എസ് എഫിന്റെ സംഭാവനയാണ്. നമ്മുടെ മക്കളെ നേരിന്റെ വഴിയിൽ യഥാർത്ഥമായ പരിശുദ്ധമായ ദീനിന്റെ ആ ശിക്ഷണത്തോടുകൂടി നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മുടെ പൂർവകാല നേതാക്കൾ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് എസ് വി എസ് എഫ് എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം. സാഹിത്യോത്സവം, സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് വല്ലാതെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇന്ന് അള്ളാഹുവിന്റെ ഭൂമിയിൽ നടക്കുന്ന ഒരു സാഹിത്യ ഉത്സവങ്ങളിലും ഈമാനുള്ളവർ തന്നെ പങ്കെടുക്കാൻ കഴിയുകയില്ല. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസ്ഹരി അവർകൾ നമ്മുടെ മഹത്തായ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ഒരുപാട് സംഭാവനകൾ ഈ എസ് എസ് എഫ് പരിശുദ്ധമായ ദീനിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. ഈ മാസം ഹജ്ജ് മാസം നമുക്കിന്ന് തുടങ്ങുകയാണ് എന്ന് നേരത്തെ മഹാനായ തങ്ങൾ അവർക്ക് പറഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് ഹജ്ജിനു വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ ധനാഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ആ ഹജ്ജ് നടക്കുന്നത് എന്താണ്? ധാരാളം വിഷയങ്ങൾ ഉണ്ട്, എല്ലാവരും അത് പഠിക്കണം. ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹയുടെ അനുസ്മരണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുസ്മരണം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ അനുസ്മരണം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് വാത്സല്യമുള്ള ബാപ്പ, സ്നേഹമുള്ള ബാപ്പ, ആരുമാരുമില്ലാത്ത മരുഭൂമിയിൽ, വെള്ളമില്ലാത്ത, ജനവാസമില്ലാത്ത ആ കഅബ ശരീഫിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോൾ ഉമ്മ ചോദിക്കുകയാണോ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണോ? അതെ. എങ്കിൽ ഹസ്ബി അല്ലാഹു, എനിക്ക് മതി എന്ന് ഉമ്മ പറയുന്നു. ആ മകനെ ആ ബാപ്പ കൊണ്ടുപോയി ആരുമാരും സഹായിക്കാനില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ിലെടുത്ത് പറയുമ്പോൾ, എന്തിനാണ് ഞാൻ എന്റെ ഭാര്യയും മകനെയും കൂടെ ഉപേക്ഷിക്കുന്നത്? അവർ നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ്, നിന്റെ ദീനിൽ അടിവരച്ച് നിൽക്കുന്ന ആളുകളാകാൻ വേണ്ടിയാണ്. അങ്ങനെ വളർത്തിയതിന്റെ പേരിൽ പിന്നീട് ബാപ്പ പറയുന്നു, മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക ഫന്ദുർ മാദാ തറാ. നമ്മുടെ മക്കളോടൊന്ന് പറഞ്ഞു നോക്ക്, ഏയ് ബാപ്പ മകനോട് പറയുകയാണ്, മോനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ, എന്തെന്നറിയോ? നിന്നെ ഞാൻ അറുക്കണം മോനോ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിന്നെ അറുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്.
അപ്പോൾ മകൻ പറഞ്ഞ മറുപടി, ഇതൊക്കെ ഞാൻ മുതലേ കേട്ടുവരുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അറക്കാൻ വേണ്ടി കിടത്തിയപ്പോ മകൻ പറയുന്നു, കത്തിമുറിയാത്ത സമയത്ത് ബാപ്പാ നിങ്ങൾ എന്റെ മുഖം നോക്കുമ്പോൾ നിങ്ങളെ വാത്സല്യം കൊണ്ടാണ് നിങ്ങളെ കത്തിക്ക് മൂർച്ചക്ക് ശക്തി കൂടാത്തത്, അതുകൊണ്ടാണ് എന്റെ കഴുത്ത് മുറിയാത്തത്, അതുകൊണ്ട് എന്നെ കവിച്ചു കിടത്തു ബാപ്പാ. എന്നിട്ട് എന്റെ പിൻഭാഗം നിങ്ങൾ അറുക്കൂ, എന്റെ മുഖം നോക്കുമ്പോൾ എന്നോടുള്ള വാത്സല്യം കൊണ്ട് നിങ്ങൾ കറുക്കാൻ കഴിയാത്തതാണ്. ആ ബാപ്പയും ആ മകനും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ ഈ സാഹിത്യോത്സവിന്റെ നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് മുസ്ലിം ഉമ്മത്തിന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പാഠമാണ്. ലക്ഷക്കണക്കിന് വരുന്ന ഹജ്ജാജിമാര് ആ പരിശുദ്ധ കഅബാ ശരീഫിൽ പോകുന്നു, ഹജ്ജിന് വേണ്ടി പോകുന്നു, ആ ഉമ്മാനെ അനുസ്മരിക്കുന്നു, ആ മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കുന്നു, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കുന്നു. എങ്ങനെ മക്കളെ വളർത്തണം എന്നതിന് അതിൽ പാഠമുണ്ട്. എല്ലാവർക്കും നമുക്കതിൽ പാഠമുണ്ട്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സാഹിത്യോത്സവം നമുക്ക് വിജയിപ്പിച്ചു തരട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു തആല നമുക്ക് ഉപകാരം ചെയ്യുന്ന നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കി അല്ലാഹു നമുക്ക് ഉയർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എസ് ഐ എസ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ സന്തോഷങ്ങളും ആശംസകളും ഈ മഹത്തായ പരിപാടിക്ക് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.